ശരി കൂട്ടുകാരെ, ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഏകവചനങ്ങളും ബഹുവചനങ്ങളും നോക്കാം. അപ്പോൾ എല്ലാ ഏകവചനത്തിനും ഒരു ബഹുവചനമുണ്ടെന്ന് അറിയാം അല്ലേ? അപ്പൊ ഞാൻ ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അപ്പൊ ആ വാക്കിൻ്റെ ബഹുവചനം നമുക്ക് എഴുതാം. തുടങ്ങട്ടെ. ആദ്യം നിറം, നിറം. ഈ ഏകവചനത്തിൻ്റെ ബഹുവചനം എന്താ നമുക്ക് നോക്കാം. എന്താണ്? നിറങ്ങൾ അല്ലേ? എന്താണ് നിറങ്ങൾ? നിറത്തിൻ്റെ ബഹുവചനം നിറങ്ങൾ, നിറങ്ങൾ അല്ലേ? നിറം, നിറങ്ങൾ. അടുത്ത് നോക്കാം. വാക്കുകൾ, വാക്ക്, വാക്കുകൾ. മനസ്സിലല്ലേ കൂട്ടുകാർക്ക്? ഇനി അടുത്ത് നമുക്ക് നോക്കാം. പൂവ്, പൂവിൻ്റെ ബഹുവചനം എന്താണ്? അതെ, പൂ ൾ, പൂവുകൾ അല്ല. ഇനി അടുത്തത് അഖം. ഇതിന് അഖങ്ങൾ, അഖങ്ങൾ. എന്താണ് അഖം? അഖങ്ങൾ. അടുത്ത് നോക്കാം. ഫലം. ഇതിന് ഫലങ്ങൾ, ഫലങ്ങൾ അല്ലേ. അടുത്ത് നോക്കാം. മൃഗം, മൃഗം. ഇതോ മൃഗങ്ങൾ, മൃഗങ്ങൾ അല്ലേ. അപ്പോൾ നിറം, നിറങ്ങൾ. വാക്ക്, വാക്കുകൾ. പൂവ്, പൂവുകൾ. അക്കം, അക്കങ്ങൾ. ഫലം, ഫലങ്ങൾ. മൃഗം, മൃഗങ്ങൾ, മൃഗങ്ങൾ. ഇപ്പോൾ ഇതുവരെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഏകവചനവും ബഹുവചനവും? ഇനി അടുത്ത സെറ്റ് ഏകവചനവും ബഹുവചനവും നോക്കാം. ശരി കൂട്ടുകാരെ, അടുത്ത ഏകവചനവും അതിൻ്റെ ബഹുവചനങ്ങളും നോക്കാം. തുടങ്ങട്ടെ. പഴം, പഴം. പഴത്തിൻ്റെ ബഹുവചനം എന്താണ് ഒന്ന് പറഞ്ഞേ. അതെ, പഴങ്ങൾ, പഴങ്ങൾ അല്ലേ. പഴം, പഴങ്ങൾ അല്ലേ. അടുത്തത് പന്ത്, പന്തുകൾ അല്ലേ. എന്താണ് പന്ത്, പന്തുകൾ? അറിയില്ലേ. അടുത്തത് ചെരുപ്പ്, ചെരുപ്പ്, ചെരുപ്പുകൾ, ചെരുപ്പുകൾ അല്ലേ. എന്താണത്? ചെരുപ്പ്, ചെരുപ്പുകൾ അല്ലേ. അടുത്തത് അംഗം. എന്താണ് അംഗം? അതിൻ്റെ ബഹുവചനം അംഗങ്ങൾ, അംഗങ്ങൾ അല്ലേ. എന്താണ് അംഗങ്ങൾ? അടുത്തത് നക്ഷത്രം, നക്ഷത്രം. ഇത് നക്ഷത്ര
ങ്ങൾ നക്ഷത്രങ്ങൾ. എന്താണ് നക്ഷത്രങ്ങൾ? അപ്പോൾ ഒന്ന് നോക്കാലോ. പഴം പഴങ്ങൾ, പന്ത് പന്തുകൾ, ചെരുപ്പ് ചെരുപ്പുകൾ, അംഗം അംഗങ്ങൾ, നക്ഷത്രം നക്ഷത്രങ്ങൾ. അപ്പം ഇതുവരെയും നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഏകവചനവും ബഹുവചനവും കഴിഞ്ഞ് അല്ലേ. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ കൂട്ടുകാരെ. ശരി കൂട്ടുകാരെ, അടുത്ത ഏകവചനവും അതിൻ്റെ ബഹുവചനങ്ങളും നോക്കാം. തുടങ്ങട്ടെ. അക്ഷരം അക്ഷരം. അക്ഷരത്തിൻ്റെ ബഹുവചനം എന്താണ്? അക്ഷരങ്ങൾ അക്ഷരങ്ങൾ. അങ്ങനെ അക്ഷരം അക്ഷരങ്ങൾ. മനസ്സിലായില്ലേ? അടുത്തത് മരം മരങ്ങൾ മരങ്ങൾ അല്ലേ. അടുത്തത് ഇല ഇലകളുടെ ബഹുവചനം എന്താണ്? ഇലകൾ ഇലകൾ അല്ലേ. ഇനി അടുത്ത നോക്കാം. ഇതെന്താണ്? കൈ അല്ലേ. കൈൻ്റെ എന്താണ്? കൈകൾ കൈകൾ അല്ലേ. ഇനി അടുത്തത് കണ്ണ്. ഇതോ കണ്ണുകൾ അല്ലേ. എന്താണ് കണ്ണ്? കണ്ണുകൾ. അപ്പോൾ ഇതൊരു നമ്മൾ എന്താ നോക്കിയേ? അക്ഷരം അക്ഷരങ്ങൾ. അടുത്തത് മരം മരങ്ങൾ അല്ലേ. അടുത്തെന്താ? ഇല ഇലകൾ. അടുത്ത് നോക്കാലോ. കൈ കൈകൾ. പിന്നെ കണ്ണ് കണ്ണുകൾ. മനസ്സിലായല്ലേ കൂട്ടുകാർക്ക്? ഇനിയിപ്പോൾ കുറച്ചും കൂടി നമുക്കുണ്ട് വാക്കുകൾ, ആ വാക്കുകളുടെ ബഹുവചനം നമുക്ക് നോക്കാം. ശരി കൂട്ടുകാരെ, അടുത്ത വാക്കും അതിൻ്റെ ബഹുവചനവും നമുക്ക് നോക്കാം. തുടങ്ങട്ടെ. പുസ്തകം. എന്താണ് പുസ്തകം? ഇതിൻ്റെ ബഹുവചനം എന്താണ്? പുസ്തകങ്ങൾ അല്ലേ. എന്താണ് പുസ്തകങ്ങൾ? അടുത്ത് നോക്കാം നമുക്ക്. അടുത്തത് നഖം. നഖം അതിനെന്താണ്? നഖങ്ങൾ നഖങ്ങൾ അല്ലേ. നമ്മളെ കൈവിരലുകളിലൊക്കെ നഖങ്ങളുണ്ട് അല്ലേ. അടുത്ത് നോക്കാം. കുട. മഴയത്ത് എല്ലാവരും കുട ചൂടിയിട്ടാണ് പോവാറ് അല്ലേ. ഇതിൻ്റെ ബഹുവചനം കുടകൾ അല്ലേ. അപ്പോൾ കുട കുടകൾ. അടുത്ത് നോക്കാം. പാവ. എന്താണ് പാവ? പാവകൾ അല്ലേ. പാവ പാവകൾ. അടുത്ത് നോക്കാം. സഹോദരി. അടുത്തത് ഇതിനെന്താ പറയുക ബഹുവചനം? സഹോദരികൾ സഹോദരികൾ. അപ്പോൾ സഹോദരികൾ അനുജത്യമാകാം ചേട്ടത്തിയുമാകാം അല്ലേ. അപ്പോൾ ഇതുവരെയൊക്കെ നമ്മളെന്താ നോക്കിയാൽ പുസ്തകം പുസ്തകങ്ങൾ, നഖം നഖങ്ങൾ, കുട കുടകൾ, പാവ പാവകൾ,
പിന്നെ സഹോദരി സഹോദരികൾ അല്ലേ. അപ്പോൾ ഇതുവരെക്കും കൂട്ടുകാരെല്ലാവരും ബഹുവചനം കണ്ടിട്ടുണ്ട്, ഓരോ വാക്കിനും ബഹുവചനം ഉണ്ട് അല്ലേ.